ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ ആദർശ് അമേരിക്കൻ ഓർഡറിൻ്റെ മീറ്റിംഗ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും എത്ര ഡിസൈൻ കാണിച്ചിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം നോക്കിയതിന് ശേഷം അവർ പറയുക, എനിക്ക് ഈ ഡിസൈനിലൊന്നും അത്ര തൃപ്തി തോന്നുന്നില്ല ആദർശ്, അതുകൊണ്ട് എനിക്ക് വേറെ ഡിസൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാമോ. അത് കേട്ടതും കാണിച്ചു തരാം സർ, എന്നാൽ ഒരു ഇടവേള കഴിഞ്ഞതും വരണം. ഞാനിപ്പോൾ ഒരു കോഫി കുടിക്കാൻ പോവുക, അത് കഴിഞ്ഞിട്ട് ഞാൻ മീറ്റിങ്ങിന് വീണ്ടും വരും. അപ്പോഴേക്കും എനിക്ക് അടുത്ത ഡിസൈൻ കാണിച്ചു തരുമോ? ആ തരും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യും. ശരി സർ, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കും. ഇതിന് ശേഷം മൊബൈൽ കട്ടായി. കട്ടായി കഴിഞ്ഞതും ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ട് മുത്തശ്ശനും ജയനും ഒക്കെ ചോദിക്കുക, എന്താ മോനെ അവരൊന്നിനും അങ്ങോട്ട് അടുക്കുന്നില്ലല്ലോ അച്ഛാ, ഒരു ഡിസൈനും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ ഡിസൈനും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാ പറയുന്നേ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ ഓർഡർ നഷ്ടപ്പെടും നമുക്ക്, അത് അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏയ്, ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ മോനെ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റുമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യാം. ദേ എന്തായാലും നയനമോളെ കൊണ്ടൊന്ന് ശരിയാക്കാൻ നോക്ക്. സാധാരണ ഡിസൈൻ വരച്ചതുപോലെയൊന്നും അല്ല, ഇതേ അമേരിക്കൻ കമ്പനിയാണ്, അതുകൊണ്ട് അവർക്ക് നല്ല ഡിസൈൻ തന്നെ വേണം. ആ എന്തായാലും ഇവളുടെ ചെറിയ ചെറിയ ഡിസൈനുകളൊന്നും കണ്ട് ഇവർ വീഴാൻ പോകുന്നില്ല. അത് കേട്ടതും എന്നാലും നയനെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, നയനയ്ക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാനറിയാം. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ നയനെ മാറ്റി നിർത്തുന്ന എന്തിനാ? അവൾ ചെയ്ത ഡിസൈനും ഇഷ്ടംപോലെ ജ്വല്ലറിയിൽ ഓർഡർ കിട്ടിയിട്ടുള്ളതല്ലേ, പിന്നെ എന്താ? അത് കേട്ടതും ഏയ് അതൊന്നും ശരിയാവില്ല. അപ്പോൾ ദേവയാനി ചോദിക്കുക, അല്ല ഇവളേതോ രണ്ട് മൂന്ന് ഒരു ഡിസൈൻ വരച്ചു എന്ന് പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ ചുമ്മാ സാധാരണ ഡിസൈൻ, എന്നാലേ ഇപ്പോഴത്തെ ഡിസൈനൊക്കെ ഒന്ന് വേറെ തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കനകയും നവ്യയും കൂടെ നയനെ നീങ്ങ് വന്നേ എന്നും പറഞ്ഞ് നയനെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുക. ഈ സമയം അവർ പോയി കഴിഞ്ഞതും ദേവയാനി പറയുക, എന്ത് ചെയ്യാനാ, ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് വന്നു കയറിയവരുടെ ദോഷം കൊണ്ടാ എന്നൊക്കെ. ദേവയാനി, വേണ്ട, നീ ഇനി നയനമോളെയും നവ്യമോളെയും കുറ്റപ്പെടുത്താനാണ് നിന്റെ തീരുമാനമെങ്കിൽ അത് നടക്കില്ല. ഇവിടെ മര്യാദയ്ക്ക് ഇതിനുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചാൽ മതി, മനസ്സിലായോ എന്ന് മുത്തശ്ശൻ പറയുക. ഇത് കേട്ടതും ദേവയാനി വായടച്ച് നിൽക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ? വരച്ച് വെച്ച മറ്റേ ഡിസൈനുകളുണ്ടല്ലോ അതൊക്കെ കാണിക്കാം. അതല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനമ്മേ? അതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷോ, എന്നാലും ഇതെന്തൊരു കഷ്ടമാണ്. സാരമില്ല, നമുക്ക് ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം മുകളിലെത്തിയ കനകയും നവ്യയും കൂടെ പറഞ്ഞു കൊടുക്കാണ്, നയനെ നീ ഇവിടെ വിജയിക്കണം, ഇത് വാശിയാണ്. ദേ ഞാൻ ഈ വീട്ടിൽ ഒന്നുമല്ല, അങ്ങനെയുള്ളപ്പോൾ നീ ഈ വീട്ടിലല്ലാവാ. ദേ മൂർത്തീസ് ജ്വല്ലറിയുടെ പുതിയ ഓർഡറായത്, പല ഓർഡറും നീ മൂർത്തീസ് ജ്വല്ലറിക്ക് ഡിസൈൻ ചെയ്ത് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നീയാണ് ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ ഉയർച്ചയ്ക്ക് കാരണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെയുള്ളവർ നിന്നെ ഉള്ളം കൈ കൊണ്ട് നടക്കും. സത്യം പറയാമല്ലോ, എനിക്കൊരു കഴിവും കിട്ടിയിട്ടില്ല, എന്നാൽ നല്ല ഡിസൈൻ ചെയ്യുന്നൊരു കഴിവ് നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നീ ഇവിടെ വിജയിക്കണം മോളെ. മൂർത്തീസ് ജ്വല്ലറി ഭരിക്കുന്ന ഒരു മരുമകളാകാൻ നിനക്ക് കഴിവുണ്ടെന്ന് അനന്തപുരിക്കാർ മനസ്സിലാക്കണം. നമ്മുടെ കഴിവൊന്നും ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാകില്ല, പക്ഷേ നമ്മളത് മനസ്സിലാക്കി കൊടുക്കണം. അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോകണം. ഇത് നമ്മുടെ അഭിമാനത്തിൻ്റെ കുഴപ്പം മോളെ. അതുകൊണ്ട് മോൾ ഉറപ്പായിട്ടും ഈ ഡിസൈൻ ചെയ്യണം, ഇതിൽ വിജയിക്കുകയും വേണം. ചേച്ചി എനിക്ക് പേടിയാവുന്നു ചേച്ചി. ദേ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ആദർശേട്ടൻ പറഞ്ഞു തന്നെയായിരുന്നു, ഇത് സാധാരണ ഡിസൈനൊന്നും അല്ല, അമേരിക്കയിലുള്ളവർ കൊടുത്ത ഓർഡറാണ്. അങ്ങനെയുള്ളപ്പോൾ സാധാരണ ഡിസൈനൊക്കെ വരച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല ചേച്ചി. എടി നിനക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ മോളെ, എന്തായാലും നവ്യ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ എന്താ തെറ്റ്? എന്തായാലും മോൾ ഇവിടെ നിന്ന് വരയ്ക്കും. ദേ അമ്മയുടെ ഈ ചേച്ചിയുടെയും സന്തോഷം മോള് കളയരുത്, മോളിത് വരയ്ക്കണം. കണ്ടില്ലേ, നിന്റെ അമ്മായി അമ്മയും എൻ്റെ അമ്മായി അമ്മയും ഒക്കെ കൂടെ പറഞ്ഞത് നിനക്കൊരു കഴിവുമില്ലാന്ന്, എന്നാൽ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് നിനക്കാണെന്നും മൂർത്തീസ് ജ്വല്ലറി ഭരിക്കാനുള്ള എല്ലാ അവകാശവും അധികാരവും കഴിവും നിനക്കുണ്ടെന്നും ഇവിടെയുള്ളവർ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഈ അവസരം നമ്മൾ മുതലെടുക്കണം നയന. നീ വരയ്ക്കേ, എന്തായാലും കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടപ്പെടുവോ പെടാതിരിക്കുകയോ ചെയ്യട്ടെ, നീ വരച്ചേ മതിയാവൂ നയന എന്നും പറയുവാണ്. ചേച്ചി ഞാൻ ജയിക്കുമോ? ജയിക്കും, എൻ്റെയും അമ്മയുടെ അനുഗ്രഹം നിനക്കുണ്ട്, നീ ജയിക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് നയനയെ ചേർത്ത് വിശ്വാസമൊക്കെ നൽകി ചേർത്ത് പിടിച്ച് വരയ്ക്കാൻ പറയും. അത് കേട്ടതും നയന ഭയങ്കര ആത്മവിശ്വാസത്തോടെ അവിടെ പോയിരിക്കുകയാണ്, ഈശ്വര വിജയിക്കണേ എന്നും പറഞ്ഞുകൊണ്ട്.
ഈ സമയം പിന്നീട് കാണിക്കുന്ന അഭിയാണ്, എടാ ദേ മര്യാദയ്ക്ക് പെട്ടെന്ന് വരയ്ക്ക്, വരച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇതൊരു വീണ് കിട്ടിയ ചാൻസാണ്. ഈ ചാൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ ചിത്രം വരച്ചതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇനി മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാ അധികാരവും നിനക്ക് കിട്ടും. എടാ നീ ഇപ്പം അവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമാണ്, എന്നാ ഇനി നിനക്ക് ആ സ്റ്റാഫായിട്ടുള്ള ആവശ്യമില്ല. പിന്നെ നീ ആ മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു ഓണറായി മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീയും ഇവിടെ വിജയിക്കണമെന്ന്. എടാ മോനെ, നിന്നെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. നവ്യയെപ്പോലെ ഒരു ഒന്നും ഒരു കഴിവില്ലാത്തവളെ കല്യാണം കഴിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് പലതും നടന്നു. എല്ലാം കൊണ്ടും എൻ്റെ പൊന്നു മോൻ, അമ്മയൊന്നും മനസ്സിലാക്കണം. ഇവിടെ നീ വിജയിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് ലോട്ടറിയാ, ലോട്ടറി. അനിയുടെ സ്ഥാനം നിനക്ക് കിട്ടും. ഇപ്പോൾ ഒരു കഴിവില്ലാത്ത അനിയെയും അവരവിടെ കൊണ്ട് ഇരുത്താൻ പോവുക. ആ ഓഫീസിൽ ജ്വല്ലറിയുടെ ഒരു പകുതി അനിയുടെ കൺട്രോളിൽ കൊടുക്കാൻ. അങ്ങനെയുള്ളപ്പോൾ ഒരു സ്റ്റാഫായി മാത്രം നിൽക്കുന്ന നിനക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേടാ. അതുകൊണ്ട് അമ്മ പറയുന്നേ, ഇവിടെ നീ കഴിവ് തെളിയിച്ചാൽ ഉറപ്പായിട്ടും അനിക്ക് കിട്ടേണ്ട എല്ലാം നിനക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അമ്മ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ആ ട്രൈ ചെയ്താൽ പോരാ, ഇവിടെ നീ വിജയിക്കണം. വിജയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വഭാവം മാറും. മനസ്സിലായല്ലോ. ആ ഇത് നല്ല കാര്യമായല്ലോ. ഞാൻ അറിയാൻ പാടാത്ത ഡിസൈൻ എങ്ങനെ വരയ്ക്കാനാ? എൻ്റെ അമ്മയെ അമേരിക്കൻ കമ്പനിയിൽ നിന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന സാധാരണ ഡിസൈനൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. എടാ ഇഷ്ടപ്പെടുകയോ പെടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ നീ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നീ അത് ചെയ്യണം. ഇവിടെ നിന്നെക്കുറിച്ച് മറ്റുള്ളവരുടെ ധാരണ മാറ്റിക്കൊടുക്കണം. നീ നല്ലൊരു ഡിസൈനറാണെന്നും നിനക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നും ഇവിടെയുള്ളവർക്ക് ബോധ്യപ്പെടണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മൾ പോകണം മോനെ. നീ എന്തായാലും പെട്ടെന്ന് വരയ്ക്കടാ. ശരി, ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ എന്നും പറഞ്ഞ് അത് അഭി യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുക. ലാപ്ടോപ്പിൽ യൂട്യൂബിലൊക്കെ മാറി മാറി വല്ല ന്യൂ ഡിസൈൻ ഉണ്ടോയെന്നൊക്കെ. ഈ സമയം ജലജ, ഇട പെട്ടെന്ന് ചെയ്യാൻ. എൻ്റെ അമ്മ ഈ ഡിസൈൻ വരയ്ക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ സമാധാനത്തോടുകൂടെ മനസ്സിനെ നന്നായിട്ട് നിയന്ത്രിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ അമ്മ പറയുന്നത് പോലെ പെട്ടെന്ന് വരയ്ക്കുക എന്ന് പറഞ്ഞാലൊന്നും ഡിസൈൻ തലക്ക് പിടിക്കില്ല. അത് കേട്ടത് എൻ്റെ ദൈവമേ, ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. മീറ്റിങ്ങിന് അയാൾ വരും. ചായ കുടിക്കാൻ പോയ നേരം കൊണ്ടാണ്, ഒരു ഇടവേള കിട്ടിയത് കൊണ്ടാണ് ഞാനിങ്ങോട്ട് ഓടിപ്പോകുന്നത്. ആ ഡിസൈൻ നീ എത്രയും പെട്ടെന്ന് വരച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുത്തിയുടെ അഹങ്കാരം അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു. ആ നയനയുടെ ഏത് നേരവും ഒരു ഡിസൈൻ വരച്ചു കൊടുത്തതിൻ്റെ പേരിൽ അവൾ എന്തോരം അഹങ്കരിച്ചാൽ നടക്കുന്നേ. ആ അഹങ്കാരം മുഴുവനും മാറ്റി അവളെ ഈ വീട്ടിൽ ഒന്നും അല്ലാതെയാക്കണം. ആ ഒരു വാശിയെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ഇന്ന് വിജയിക്കും. നീ വിജയിച്ചേ മതിയാകും എന്നൊക്കെ പറയണത് കേട്ടതും, അമ്മേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ശ്രമിക്കാം, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. നയന വരച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നയനയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ഈശ്വര ശരിയാകോ എന്തോ, ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നയനയോട് നവ്യ ചോദിക്കുക, കഴിഞ്ഞോ നയനെ? കഴിഞ്ഞു ചേച്ചി, ഇതാ നോക്ക് എന്നും പറയാം. സൂപ്പറായിട്ടുണ്ട് നയന. അത് കേട്ടത് ചേച്ചി വെറുതെ പറയണ്ട. അയ്യോ വെറുതെ പറയുന്നതല്ല, സത്യമായിട്ട് സൂപ്പറായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഡിസൈൻ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. ഞാനല്ലേ പറയുന്നേ എന്നും അത് കേട്ടത് കനകം അങ്ങ് വരിക. എന്തായി മോളെ കാര്യങ്ങളൊക്കെ? ദേ അമ്മ നോക്കിയേ, ഹായ് അസലായിട്ടുണ്ട് എൻ്റെ പൊന്നു മോള്. ഉമ്മ 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 എന്നും പറഞ്ഞുകൊണ്ട് കനക നയനയ്ക്ക് കുറേ ഉമ്മയൊക്കെ കൊടുക്കുക. അതേ അമ്മ ചായയും കൊണ്ട് ഇങ്ങോട്ട് താഴേക്ക് ചെല്ലാം. അവിടെയുള്ളവർ മീറ്റിംഗ് കൂടുന്ന സമയത്ത് അമ്മ അവിടെ എല്ലാവർക്കും ചായ കൊടുക്കാം. ആ സമയത്ത് മോളെ നവ്യെ, നീ ഈ ഡിസൈൻ ആ ഡിസൈനുകളുടെ ഇടയിൽ കൊണ്ടുപോയി വെക്കണം. അത് നിൻ്റെ ജോലിയാണ്, അതൊക്കെ ഞാൻ ഏറ്റമ്മേ. എന്തായാലും അമ്മ ചായയും കൊണ്ട് ചെല്ലേ എന്നും പറയുവാണ്. ഈ സമയം കനക ചായ എടുത്തോണ്ട് വരിക. പിന്നീട് കാണിക്കുന്നത് അഭിയാണ്. എടാ കഴിഞ്ഞില്ലേ, ദേ അമ്മേ, അമ്മ ഇങ്ങനെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത് കേട്ടോ. ഓ നീ തുമ്പിയാണെന്ന് നിനക്ക് മനസ്സിലായി അല്ലേ? അത് പിന്നെ ഇത്രയും ഭാരിച്ച ജോലിയൊക്കെ തന്ന് ഞാൻ എന്ത് ചെയ്യാനാ? എടാ ഇതൊരു ഭാരിച്ച ജോലിയാണോടാ, ഒരു മാലയുടെ ഡിസൈൻ വരക്കാൻ പോലും കഴിവില്ലേടാ നിനക്ക്. അമ്മേ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, എനിക്ക് പറ്റുന്നില്ല. അത് കേട്ടതും ആ എടാ ഇത് നിനക്ക് വീണ് കിട്ടിയൊരു അവസരമായിരുന്നു. ഇവിടെ നീ ഡിസൈൻ ചെയ്ത് കാണിച്ചാൽ അനിയേക്കാളും മുകളിൽ നിനക്കിരിക്കാം, ഇല്ലെങ്കിൽ അനിയുടെ കീഴിലെങ്കിലും നിനക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ള ടെൻഷനില്ല ഞാൻ. എടാ നിന്നെ ഒരു സ്റ്റാഫാക്കിയതിൻ്റെ പേരിൽ സങ്കടം കൊണ്ട് നടക്കുക. ആ സമയത്താണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്, അതൊന്നും തോലച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അഭിയെ വഴക്ക് പറയുക. അമ്മ ഇങ്ങനെയൊന്നും പറയരുത്, ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലിയാണ്. നിന്നോട് ഞാൻ മലയൊന്നുമല്ലല്ലോ ചുമക്കാൻ പറഞ്ഞത്, ഒരു ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞു, അത് ഇത്ര വലിയ കഷ്ടപ്പാടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജയും വഴക്ക് പറയുക. ഈ സമയം താഴെ ചായം കൊണ്ട്
കനക വരുവാണ്. അപ്പോഴേക്കും ദേവയാനി പുറകുറുത്തോണ്ടിരിക്കുക. ആ എന്തായാലും നമുക്ക് നോക്കാം, ഉള്ള ഡിസൈനൊക്കെ കാണിച്ചു നോക്കാം മോനെ, ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടട്ടെ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ. അല്ലമ്മേ, ഈ ഓർഡർ നഷ്ടപ്പെട്ട കോടികളുടെ ബിസിനസ്സാണ് നഷ്ടമാവാൻ പോകുന്നത് എന്നൊക്കെ ആദർശ് ഭയങ്കര സങ്കടത്തോടുകൂടെ പറയാം. ആ എന്നാൽ എല്ലാവരും ചായ കുടിക്കി. അല്ല മൂർത്തി സാറേ, എന്തായി കാര്യങ്ങളൊക്കെ? ആ ചിലവരൊക്കെ ഇങ്ങോട്ട് കയറി വന്നതുകൊണ്ട് ഒന്നും ആയില്ല എന്നും ദേവയാനി അത് കേട്ടതും മുത്തശ്ശൻ, അതെ ദേവയാനി വേണ്ട, നയനമ്മോളുടെ അമ്മയെ നീ ഒന്നും കുറ്റപ്പെടുത്തണ്ട, മനസ്സിലായല്ലോ. സാരമില്ല സാറേ, പറഞ്ഞോട്ടെ, എനിക്കതിൽ സങ്കടമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഇതൊക്കെ കേട്ട് കേട്ട് എനിക്ക് മതിയായി. ഇനി ഞാനിവിടെ വരുമ്പോൾ എൻ്റെ മക്കളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ, പിന്നെ മറ്റുള്ളവർ പറയുന്നൊന്നും കാതിന് വാങ്ങാതിരുന്ന പോരെ എന്നൊക്കെ പറഞ്ഞ് കനക ചായ കൊടുക്കുക. ആ സമയം നോക്കി നവ്യ അവിടെ ഇരുന്ന ഡിസൈനുകളൊക്കെ എടുക്കുവാണ്. എന്നിട്ട് നയന വരച്ച ഡിസൈൻ അതിനിടയിൽ വെച്ച് കൊടുക്കുവാണ് ഈ സമയം. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അത് ആദർശിൻ്റെ ടേബിളിൽ വെച്ചു. അപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. ഈശ്വര, എങ്ങനെയെങ്കിലും അയാൾക്കൊന്ന് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു, ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും വീണ്ടും മീറ്റിങ്ങിന് വന്നു അയാൾ. ലാപ്ടോപ്പ് ഓണായി, കോൺഫറൻസ് കോളിൽ വന്നു. വന്നതിന് ശേഷം ആദർശിനോട് പറയുക, അടുത്ത ഡിസൈൻ കാണിച്ചോ. അപ്പോഴേക്കും നയന വിഘ്നേശ്വര ഭഗവാന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ഭഗവാനെ ഈ ഓർഡർ നഷ്ടപ്പെട്ടു പോകരുതേ, എൻ്റെ ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെടണേ, എങ്ങനെയെങ്കിലും ഈ കുടുംബത്തെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നയന പ്രാർത്ഥിക്കുന്നത്. ഈ സമയം ആദർശ് എല്ലാ ഡിസൈനും കാണിച്ചുകൊണ്ടിരിക്കുക. സാർ 1 മിനിറ്റ് എന്നും പറയുകയാണ്. എന്താ ആദർശ്? ഒരു ഡിസൈനും കൂടി ഉണ്ട്, അത് ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല, ഞാനിപ്പോൾ ഫോട്ടോ എടുത്ത് മെയിൽ ചെയ്യാം. ഈ ഡിസൈൻ ഞാനല്ലല്ലോ ഇതിൽ വെച്ചത്, ഈ ഡിസൈൻ ഞാൻ കളക്ട് ചെയ്യുമ്പോൾ കണ്ടായിരുന്നില്ലല്ലോ എന്നും ആദർശ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും നയന താഴേക്ക് ഇറങ്ങി വരിക, താഴേക്ക് പതുക്കെ ഇറങ്ങി വരിക പേടിയോടുകൂടെ തന്നെ. ഈ സമയം ആദർശ് ആ ഡിസൈൻ ഫോട്ടോ എടുത്ത് മെയിൽ ചെയ്യുകയാണ്. അപ്പോൾ ആ ഫോട്ടോ കണ്ടതും അയാൾക്ക് ഒരുപാട് ഇഷ്ടമായി. വെൽ ഡൺ ആദർശ്, ഈ ബിസിനസ്സിൽ നമുക്ക് ഡീൽ ചെയ്യാം, ഉറപ്പിക്കാം എന്നും പറയുകയാണ്. അത് കേട്ടതും ആദർശിനും മുത്തശ്ശനൊക്കെ സന്തോഷമായി. താങ്ക് യു സർ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കനകയും നവ്യയും ഭയങ്കര സന്തോഷം. നയന താഴേക്ക് ഇറങ്ങി വന്നു. എന്തായി അമ്മേ? ദേ നീ വരച്ച ചിത്രത്തിനാ നയനെ ഓർഡർ കിട്ടിയിരിക്കുന്നേ, നീ വരച്ച ഡിസൈൻ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. സത്യമാണോ ചേച്ചി? സത്യമായിട്ടും. എന്തായാലും നീ വിജയിച്ചു, എന്നായത് അവരോട് പറയട്ടെ. വേണ്ട, ആരോടും പറയണ്ട എന്നും നയന പറയുക. ഈ സമയം ആദർശ് പറയണ എന്താ, ഏത് ഡിസൈനാണ് മോനെ കിട്ടിയതെന്ന് മുത്തശ്ശൻ ചോദിക്കുക. അപ്പോൾ ആദർശ്, ദാ ഈ ഡിസൈനാണ് മുത്തശ്ശ, ആരാ വരച്ചതെന്ന് എനിക്കറിയില്ല, ഈ ഡിസൈൻ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ കണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുവാണ്. അപ്പോഴേക്കും ജലജ അത് കേട്ടു. ആ ഇതെനിക്ക് വീണ്ടും വീണ് കിട്ടിയൊരു അവസരമാണ് എന്നും പറഞ്ഞ് ജലജ മുകളിലേക്ക് പോവുക. ഈ സമയം നമ്മുടെ അത് ജയൻ ചോദിക്കുക, അല്ല ഞാൻ ഈ ഡിസൈനുകളൊക്കെ നമ്മുടെ ജ്വല്ലറി നാളിലോ എടുത്തുകൊണ്ട് വന്നത്, ഇത്രേ പവിത്രയാണ് എൻ്റെ കയ്യിൽ ഇതൊക്കെ തന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇനി ഇത് വരച്ചത് പവിത്രയാണോ എന്നും ജയൻ ചോദിക്കുക. ആര്? പവിത്രയോ? വരയ്ക്കാൻ പോകുന്നതോ? ആ പവിത്രയെക്കാളും കഴിവ് നയനയ്ക്കുണ്ട്, പിന്നെയാണോ പവിത്ര വരയ്ക്കാൻ പോകുന്നത്? അത് കേട്ടതും നയന ചിരിക്കുക. ഈ സമയം കനക, മോളെ നീയാണത് വരച്ചെന്ന് പറയാൻ എന്താ കുഴപ്പം? വേണ്ടമ്മേ, അതാരും അറിയണ്ട ആ ഓർഡർ കിട്ടിയത്. എല്ലാവരും ഈ ചിത്രം എവിടെ നിന്ന് വന്നെന്നൊക്കെ ഒന്ന് ആലോചിച്ചോട്ടെ, അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ചിത്രം കാരണം എല്ലാവർക്കും ഓർഡർ കിട്ടിയല്ലോ, ഈ കുടുംബം രക്ഷപ്പെട്ടല്ലോ, അത്രയും മാത്രം മതി എനിക്ക് എന്നൊക്കെ പറയുകയാണ്. ഈ സമയം ജയൻ ചോദിക്കുക, എന്താ ദേവയാനി ഇത്രയും നേരം നീ പറഞ്ഞത്? ഈ വീട്ടിൽ ചിലവർ വന്ന് കയറിയതുകൊണ്ട് ഭാഗ്യമില്ലാന്നല്ലേ, ഇപ്പം നിനക്കത് മാറ്റി പറയാൻ പറ്റുമോ? അത് കേട്ടതും ദേവയാനി തലകുനിക്കുക. അപ്പോൾ അത് നിൻ്റെ ഭാര്യ പറയില്ലല്ലോ മോനെ, ഒരിക്കലും നിൻ്റെ ഭാര്യ നന്നാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാരമില്ല, സഹിക്കുക, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുവാണ്. ഈ സമയം ജലജ മുകളിലെത്തി, എടാ മോനെ നീ വരച്ചോ? ദേ ഒരു മാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുത്, വരയ്ക്കാൻ പറഞ്ഞിട്ട് മനുഷ്യനിട്ട് വരച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്നെടുത്തിട്ട് വരയ്ക്കാനാ? അത് കേട്ടതും, എന്നാൽ നിനക്കൊരു ലോട്ടറി അടിച്ചിട്ടുണ്ട്, നീ വാ, ഒരു ലോട്ടറി അടിക്കുന്ന ലക്ഷണം ഞാൻ പറയുന്നതിനൊക്കെ തല മാത്രം ആട്ടിയാൽ മതി, മനസ്സിലായോ? എന്താ കാര്യം? എടാ നിന്നോട് വരാനല്ലേ പറഞ്ഞത് എന്നും പറയുവാണ്. ഈ സമയം അഭി എഴുന്നേറ്റ് പോവാം. അപ്പോഴേക്കും ആദർശ്, ദേ നയനെ നോക്കിക്കോ, ഈ ഡിസൈനാണ് ഓർഡർ കിട്ടിയത്, ഇതുപോലുള്ള ഡിസൈനൊക്കെ നിനക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നും ചോദിച്ചപ്പോൾ നമ്മുടെ നവ്യ, എടി നയനെ ഉള്ള സത്യം അങ്ങ് തുറന്നു പറ, നീ വരച്ചതാണെന്നറിയാതെ ഇങ്ങനെയൊക്കെ ആദർശയിട്ട് സംസാരിക്കുന്നത്, നീയാണ് വരച്ചതെന്നറിഞ്ഞാൽ ഇവരുടെയൊക്കെ ഈ അഹങ്കാര വർത്താനം അങ്ങ് തീരും. പക്ഷേ എന്നാലും മുത്തശ്ശ, ഈ ഡിസൈൻ ആരാ വരച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും ആദർശ് വീണ്ടും പറയുക. അപ്പോഴേക്കും ജലജ, ഇനി അതിൻ്റെ പേരിലൊരു സംശയം വേണ്ട എന്നും പറഞ്ഞ് അത് കേട്ടത് മുകളിലേക്ക് എല്ലാവരും തിരിഞ്ഞു നോക്കുക.
ആ ആടിസ്യം മരിച്ചാളേ, ദേ ഇവിടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞ് അഭിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് കണ്ടതും നയനയും നവ്യയും കനകയും ഞെട്ടി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കല്ലാർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.